എല്ലാം ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും തളിപ്രമ്പ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ഗോവിന്ദൻ. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ആഭ്യന്തര കലാപമാണ് യു ഡി എഫിൽ നടക്കുന്നത്. കേരളത്തിൽ വളരെ അപകടകരമായ രീതിയിലേക്കാണ് യു ഡി എഫിന്റെ പോക്കെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കോൺഗ്രസിലെ ആഭ്യന്തര കലാപം ഇടതുപക്ഷത്തിന്റെ വിജയം എളുപ്പമാക്കും. കേരളത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് മാത്രമാണ് നടക്കുന്നത്. കേന്ദ്രത്തിലും കേരളത്തിലും യു ഡി എഫിന് നാഥനില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം വളരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലാണ്. ചെറിയ പ്രശ്നങ്ങളും അടിപിടിയൊക്കെ മുമ്പുണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് അതൊന്നുമല്ല, വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് അതിൻ്റെ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാഥനില്ലാത്ത അവസ്ഥയാണ്. ഇന്ത്യയിലും അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിയുന്ന ആരുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കന്മാരും ഒരേപോലെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വമില്ല, ഇതൊരു പാർട്ടിയല്ല, ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പാണ് നടക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ പറയുന്നത്. പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാജി തുടരുകയാണ്. ഇന്നലെ ഒരു സ്ത്രീ തന്നെ തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് അതിസാഹസികമായിട്ടൊരു മാനസികാവസ്ഥയെ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് പത്രത്തിൽ വാർത്ത നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ കോൺഗ്രസ് മഹിളാ പ്രസിഡൻ്റാണ് അവർ. അവർ രാജിവെക്കുകയും കെ പി സി സിയെ മുമ്പിൽ പോയിട്ട് തലമുണ്ടനം ചെയ്യുകയും ചെയ്യുന്നത് ഇന്നലെ ടി വി എല്ലാം കാണിച്ചു. അപ്പോൾ വളരെ ഗുരുതരമായ പ്രതിസന്ധി. പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയ നിലപാടും അവർക്കില്ല. യു ഡി എഫ് സംഘടന അങ്ങേയറ്റം ദൗർബല്യകരമായ രീതിയിലേക്കാണ് പോകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമായ ഒരു നിലപാടും അവർക്ക് മുന്നിൽ ഇല്ല. അതിനാൽ എല്ലാം ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്രമ്പ് നിയോജക മണ്ഡലത്തിലെ രണ്ടാംഘട്ട പര്യടനം പരിയാരം അമ്മാനപ്പാറ ഭാഗങ്ങളിലാണ് നടക്കുന്നത്. അമ്മാനപ്പാറയിലെ വ്യവസായ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ നേരിൽ കണ്ടും വോട്ടഭ്യർത്ഥന നടത്തി. സിനുസ്, തളിപ്രമ്പ.